പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ. പ്രിയരെ നമസ്കാരം. ഭാരതം കണ്ട അമാനുഷികമായ സ്ത്രീരൂപത്തിൻ്റെ ക്രൗര്യത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാഭാരതത്തിൻ്റെ സുപ്രധാനമായൊരു അധ്യായത്തിൽ ദ്രൗപദി എന്ന സ്ത്രീയെ രാജ്യസദസ്സിലേക്ക് വലിച്ചിഴച്ചു. പുണ്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ദൃഷ്ടാന്തമായി കണക്കാക്കപ്പെടുന്ന അവളുടെ ഭർത്താവ് യുധിഷ്ഠിരൻ തൻ്റെ എല്ലാ സ്വത്തുവകകളും സ്വന്തം സഹോദരന്മാരെയും രാജ്യത്തെയും സ്വയവും പിന്നെ പ്രിയ പത്നി ദ്രൗപദിയെയും തൻ്റെ ക്രൂരനായ സഹോദരൻ ദുര്യോധനനുമായി ചൂതാട്ടത്തിൽ പണയപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി സ്വദേഹം പോലുമില്ല. അന്ധനായ രാജാവും ദുര്യോധനന്റെ പിതാവുമായ ധൃതരാഷ്ട്രൻ മാത്രമല്ല, കൊട്ടാരത്തിലെ മറ്റു മുതിർന്ന അംഗങ്ങളും ഈ മത്സരം അന്യായമായിരുന്നിട്ട് പോലും തുടരുവാൻ മൗനമായി അംഗീകരിച്ചു. സദസ്സിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ട ദ്രൗപദി നിശബ്ദയായി നിന്നു. ഋതുമതിയും ഒറ്റ വസ്ത്രധാരണി കൂടിയായിരുന്നതിനാൽ അവളുടെ ലജ്ജ അവളെ മുഖയാക്കി. അശ്ലീല പരാമർശങ്ങളും അവളെ നഗ്നയാക്കുവാനുള്ള ശ്രമവും ഉൾപ്പെടെ സദസ്സിൽ വെച്ച് ദ്രൗപദിക്ക് ദുര്യോധനന്റെയും കൂട്ടാളികളുടെയും പരിഹാസം സഹിക്കേണ്ടി വന്നു. ഇതുവരെയുള്ളത് പീഡനത്തിനിരയായ ഒരു സ്ത്രീയുടെ മറ്റൊരു കഥ മാത്രമാണ്. എന്നാൽ ദ്രൗപദിയെ യഥാർത്ഥത്തിൽ സവിശേഷമാക്കുന്നത് അവളുടെ പീഡനത്തിനോട് അവൾ പ്രതികരിക്കുന്ന രീതിയാണ്. ഒന്നാമതായി, അവൾ തന്റെ ഭർത്താവിനെ ശാസിക്കുകയും സ്വയം പണയപ്പെടുത്തിയതിനു ശേഷമാണോ തന്നെ പണയപ്പെടുത്തിയതെന്നും അങ്ങനെയാണെങ്കിൽ അതിലെന്ത് പ്രായോഗികതയാണ് ഉള്ളതെന്നും ഒരടിമയ്ക്ക് എന്നെ പണയപ്പെടുത്തുവാൻ എങ്ങനെ സാധിക്കുമെന്നും അവൾ ചോദ്യം ചെയ്യുന്നു. എന്തിനാണ് ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ നടക്കാൻ അനുവദിക്കുന്നതെന്നവൾ സഭയിലെ മുതിർന്നവരോട് ചോദിച്ചു. ഞാൻ പൂർണ്ണമായും ദുര്യോധനന് അവകാശപ്പെട്ടതാണോ? അവളുടെ ചോദ്യങ്ങൾക്ക് ആരും ഉത്തരം നൽകിയില്ല. അവളുടെ രോഷം പ്രകടമാണ്. അവളുടെ കർമ്മ പുണ്യത്താലും ചില പതിപ്പുകളിൽ അവൾ അർപ്പിക്കുന്ന കൃഷ്ണന്റെ ഇടപെടലുകളുമാണ് അവളുടെ പുടവയുടെ ദൈർഘ്യം ഒരിക്കലും അവസാനിപ്പിക്കാനാവില്ലെന്ന് തെളിഞ്ഞപ്പോൾ മാത്രമാണ് അവളെ നഗ്നയാക്കുവാനുള്ള ശ്രമം ഒഴിവാക്കാൻ നിർബന്ധിതരായത്. ഒടുവിൽ ദുശകനങ്ങൾ ധൃതരാഷ്ട്ര രാജാവിനെ ഇടപെടുത്തുകയും ദ്രൗപദിയുടെ രണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ അനുവാദം നൽകുവാനും നിർബന്ധിതനാക്കി. അതിലൊന്നിൽ യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ നാല് സഹോദരന്മാർക്കും വേണ്ടി അവൾ അവരുടെ പണയാവസ്ഥയിൽ നിന്നും സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. അവളും പണയവസ്തുവാണെന്ന് അറിഞ്ഞിട്ടും അവളുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നില്ല എന്നത് അവളൊരിക്കലും അവളെ നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്ന അവളുടെ ശക്തമായ നിലപാടിനെ സൂചിപ്പിക്കുന്നു. ഈ ഖേദകരമായ അധ്യായത്തിൽ ദ്രൗപദി അവളുടെ ശക്തിയും മേന്മയും ധർമ്മവും ധാർമ്മികതയെക്കുറിച്ചുള്ള മികച്ച ധാരണയും തെളിയിക്കുന്നു. ഭർത്താക്കന്മാരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ വിജയിച്ചെങ്കിലും ഇതിഹാസത്തിന്റെ പാരമ്യത്തിന് മുൻപ് അവരെല്ലാം ഒരു നീണ്ട വനവാസം അനുഭവിക്കണം. രണ്ട് തലത്തിലുള്ള സഹോദരന്മാരും അവരുടെ സഖ്യകക്ഷികളും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം ഉണ്ടാവണം. ആ പേരിൽ ഭൂമിയിലെ മിക്കവാറും എല്ലാ യോദ്ധാക്കളും കൊല്ലപ്പെടുന്നു. യുധിഷ്ഠിരൻ ഒരു യഥാർത്ഥ രാജാവായി അവരോധിക്കപ്പെടുന്നു. വനവാസത്തിന്റെ കാലഘട്ടത്തിൽ കാമഭ്രാന്തനായ ഒരു രാജാവിനാൽ അപഹരിക്കുകയും ഭർത്താക്കന്മാരാലുള്ള അവളുടെ വീണ്ടെടുക്കലും അവൾ അനുഭവിച്ചു. ഒരു സേനാധിപതിയുടെ വശീകരണ ശ്രമവും ചേർത്ത് അവളുടെ കഷ്ടപ്പാടുകൾ നീതിപൂർവമായ കോപത്താൽ നേരിടപ്പെടുന്നു. അവളുടെ ബഹുമാനം സംരക്ഷിക്കുവാനും താൻ സഹിച്ച അപമാനങ്ങൾക്ക് പ്രതികാരം ചെയ്യുവാനും അവൾ ഭർത്താക്കന്മാരോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. തന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കാൻ ശ്രമിച്ചവന്റെ രക്തത്തിൽ അവളുടെ മുടി കഴുകുവാൻ കഴിയുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. അതും യുദ്ധം സാധ്യമാക്കി. മാത്രവുമല്ല, സ്വന്തം പിതാവിന്റെയും സഹോദരന്മാരുടെയും മക്കളുടെയും മരണത്തിൽ ആ യുദ്ധം കലാശിക്കുന്നു. എന്നാൽ ഏറെക്കുറെ വിശാലമായ ഭാരത സമൂഹത്തിലും ഭൂതകാലത്തിലും വർത്തമാനത്തിലും ദ്രൗപദി അപകടകാരിയായ സ്ത്രീയാണോ? മഹാഭാരത ഇതിഹാസത്തിന്റെ പശ്ചാത്തലത്തിൽ അവൾ അപകടകാരിയാണ്. കാരണം അവളുടെ അപമാനവും അവളുടെ ക്രോധവും ഭർത്താക്കന്മാരെ നയിച്ചതും വലിയൊരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ സ്ഥിതിവിശേഷം വൻതോതിൽ ജീവനുകൾ നഷ്ടപ്പെടുത്തി. ധാർമ്മികതയെക്കുറിച്ചുള്ള അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത സദസ്സിലെ മുതിർന്നവർക്ക് അവൾ അപകടകാരിയാണ്. അവളെ അസഹ്യപ്പെടുത്തുവാൻ ശ്രമിച്ച ഏതൊരു പുരുഷനും അവൾ അപകടകാരിയാണ്. അവർ വധിക്കപ്പെടുവാൻ സാധ്യതകളേറെയാണ്. അവൾ നിശബ്ദത പാലിക്കാത്തിടത്തോളം വിശാലമായ സമൂഹത്തിന് അപകടകാരിയാണ് അവൾ. അവൾ അഞ്ച് ഭർത്താക്കന്മാരെ വിവാഹം കഴിച്ചു. അത് കഥയിൽ സംഭവിക്കുന്നതാണ്. കാരണം പാണ്ഡവരിലെ മധ്യ സഹോദരനായ മഹാനായ യോദ്ധാവ് അർജുനൻ അവളുടെ കരം ഗ്രഹിക്കുന്നതിൽ വിജയിച്ചു. കരം ഗ്രഹിച്ച് സ്വവസതിയിൽ അമ്മയുടെ മുൻപിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ഇന്ന് ഞാൻ നേടിയത് നോക്കൂ എന്ന് പുറന്തിരിഞ്ഞിരിക്കുന്ന അമ്മയോട് തന്റെ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ, അത് സഹോദരന്മാരോടൊപ്പം പങ്കിട്ടെടുക്കൂ എന്ന് സാഹചര്യം ഉണരാനാവാതെ മക്കളുടെ ഐക്യത്തിന് മുൻഗണന നൽകി ആ അമ്മ പറയുന്നു. അനുചിതമായ കുന്തിയുടെ വാക്കുകൾ തിരിച്ചെടുക്കുവാനുമാവില്ല. തങ്ങളുടെ ജീവന് തുല്യമായ മാതാവിന്റെ അറിയാതെയാണെങ്കിൽ പോലുമുള്ള നിർദ്ദേശം അവർക്ക് മറുക്കാനുമാവില്ല.
അതിനാൽ അവൾ അഞ്ചു സഹോദരങ്ങളെയും വരിക്കുവാൻ നിർബന്ധിതയായി. ഈ ആഖ്യാനപരമായ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദ്രൗപദി ചിലയിടങ്ങളിലെങ്കിലും അപകടകരമായി കാണപ്പെട്ടു. ഇതിഹാസങ്ങളിൽ അവളുടെ ഒന്നിലധികം ഭർത്താക്കന്മാർ കാരണം അവളെ വേശിയെന്ന് ഇകഴ്ത്തി. അഞ്ചു സഹോദരന്മാരെയും വിവാഹം കഴിച്ചതിനാൽ ചൂതാട്ടത്തിൽ യുധിഷ്ഠിരന് മാത്രമായി അവളെ പണയപ്പെടുത്തുവാൻ കഴിയുമോ? അവളുടെ ബാധ്യതകൾ അഞ്ചിരട്ടി വർദ്ധിപ്പിക്കുന്നതിന് പകരം അവളുടെ ഭർത്താക്കന്മാർ അവൾക്ക് മികച്ച പിന്തുണ നൽകുകയും അവളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അവളുടെ ആദ്യ ഭർത്താവായ യുധിഷ്ഠിരൻ അംഗീകരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനായി രണ്ടാം ഭർത്താവായ ഭീമനോട് അവൾ മധുരമായി സംസാരിക്കുന്നത് അതിന് തെളിവാണ്. ജനപ്രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധ ജൈന പാരമ്പര്യങ്ങൾ ദ്രൗപദിയുടെ ബഹുഭൂരിപക്ഷത്തെ അപകടകരമായി കണക്കാക്കിയിരുന്നു. ദ്രൗപദി ഒരു കാമവതിയായ സ്ത്രീയുടെ പ്രതിരൂപമാണെന്ന് ഒരു പഴയ ബുദ്ധമതകഥ വിശദീകരിക്കുന്നു. അവൾ സുന്ദരന്മാരായ അഞ്ചു ഭർത്താക്കന്മാരെ പോലും ഒരു കൂനുള്ള കുള്ളനാൽ വഞ്ചിച്ചു. ജൈന കഥകൾ അവൾ മുൻകാലങ്ങളിൽ ചെയ്തതായി പറയപ്പെടുന്ന ദുഷ്പ്രവൃത്തികൾ വിവരിക്കുന്നു. അത് അവളുടെ കഷ്ടപ്പാടുകളിലേക്കും അവളുടെ ബഹുസ്വരതയിലേക്കും നയിച്ചു. ഈ രണ്ട് മതപ്രസ്ഥാനങ്ങൾക്കും ദ്രൗപദിയുടെ ജനപ്രീതിയെ എതിർക്കേണ്ടി വന്നത് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നതായി അവളെ ചിത്രീകരിക്കുന്ന കഥകളായിരുന്നു. ഇതിഹാസത്തിനകത്തും ഇതിഹാസ രചനയുടെ കാലത്തും സമൂഹത്തിലും അപകടകാരിയായി കാണപ്പെടുന്നതുപോലെ ദ്രൗപദി ഹൈന്ദവ സ്ത്രീകൾക്ക് അപകടകരമായ ഒരു മാതൃകയായി തുടരുന്നു. അവളുടെ സ്വാതന്ത്ര്യം, അവളുടെ ഭർത്താക്കന്മാരെ, അവളുടെ കാരണവന്മാരെ, ദൈവത്തെപ്പോലും ശകാരിക്കുവാനുള്ള അവളുടെ സന്നദ്ധതയാണ്. അവളുടെ ക്രോധവും അഗ്നിയുമെല്ലാം അവളെ തികച്ചും അസാധാരണമായ ഒരു മാതൃകാ സ്ത്രീയാക്കുന്നു. എന്നിട്ടും അവൾ മഹാഭാരതത്തിലെ അനിഷേധിയായ നായികയാണ്. ഒരു സ്ത്രീയുടെയും ഭാര്യയുടെയും ഉദാഹരണമായവർ പലപ്പോഴും ഉയർത്തിക്കാണിക്കപ്പെട്ടു. ദ്രൗപദിയെ ഒരു ദേവതയായി ആരാധിക്കപ്പെടുന്നു. ഹിന്ദുക്കൾ പതിവായി ജപിക്കുന്ന പഞ്ചകന്യകമാരിൽ പട്ടികപ്പെടുത്തുന്ന മന്ത്രത്തിൽ ദ്രൗപദിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പട്ടികയിൽ ദ്രൗപദിക്കൊപ്പം ചില ഗ്രന്ഥങ്ങളിൽ അഹല്യ, കുന്തി, മണ്ഡോദരി, താര തുടങ്ങിയവർ സ്ഥാനം പിടിക്കുമ്പോൾ ചില ഗ്രന്ഥങ്ങളിൽ കുന്തിക്ക് പകരം സീതയെ പ്രതിപാദിക്കുന്നു. അഹല്യയും താരയും സീതയും മണ്ഡോദരിയും രാമായണത്തിൽ നിന്നുള്ളവരും ദ്രൗപദിയും കുന്തിയും മഹാഭാരതത്തിൽ നിന്നുള്ളവരുമാണ്. മഹാഭാരതത്തിന് സമാനമായ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട മറ്റൊരു സുപ്രധാന ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിൽ സീതയും വളരെയധികം യാതനകൾ സഹിച്ചു. ഒരസുരനാൽ അപഹരിക്കപ്പെട്ടു. പിന്നീട് അവൾ മറ്റൊരാളുടെ വീട്ടിൽ വസിക്കാൻ ഇടയായതിന്റെ പേരിൽ രാമനാൽ നിരസിക്കപ്പെട്ടു. അവളുടെ പരിശുദ്ധി തെളിയിക്കാൻ അവൾ അഗ്നി പരീക്ഷയ്ക്ക് വിധേയയാകണം. എന്നാൽ പോലും പിന്നീട് നാടുകടത്തപ്പെടുകയും ഒരു വനസന്യാസിയുടെ മഠത്തിൽ അവൾ ഇരട്ട ആൺമക്കളെ പ്രസവിക്കുകയും ചെയ്യുന്നു. അവൾ പരിപൂർണമായും പരിശുദ്ധിയുള്ളവളാണെന്ന ആഖ്യാനത്തിൽ സംശയമില്ലെങ്കിലും അവളുടെ കഷ്ടതകൾ അപലപനീയമാണ്. ദ്രൗപദിയിൽ നിന്ന് വ്യത്യസ്തമായി സീത കീഴ്വഴക്കമുള്ള അർപ്പണബോധമുള്ള സദ്വൃത്തയായ ഭാര്യയാണ്. അവൾ രാമൻ തന്നോട് പെരുമാറുന്ന രീതിയെ ഒരിക്കൽ പോലും വെല്ലുവിളിച്ചിട്ടില്ല. രാമനെ ഉത്തമ പുരുഷനായും തികഞ്ഞ നീതിനിഷ്ഠനായ രാജാവായും വിഷ്ണുദേവന്റെ വംശാവലിയായും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അതിനാൽ അദ്ദേഹം തന്റെ ഭാര്യയുണ്ടാക്കുന്ന കഷ്ടപ്പാടുകൾക്കിടയിലും കുറ്റപ്പെടുത്തലിനും അപ്പുറമാണ്. സീതയെ പലപ്പോഴും ഒരു യഥാർത്ഥ ഹൈന്ദവ ഭാര്യയായി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. പല ഭാരതീയരും സീതയെപ്പോലെ ഒരിക്കലും പഞ്ചപാവമാവരുതെന്ന് നിഷേധാത്മക രൂപത്തിൽ അവളെ സമീപിച്ചവരുമുണ്ട്. ഒരു ഭർത്താവ് നിങ്ങളോട് എന്ത് പ്രവർത്തിച്ചാലും അവനോട് അടങ്ങിപ്പോകുന്നതാണ് നല്ല ഭാര്യയ്ക്കുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗമെന്ന അനുബന്ധ ആശയമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഒരു ബദൽ സ്ത്രീ ഒരു നല്ല മാതൃകയായി കാണാൻ ഹൈന്ദവർക്ക് അവരുടെ മറ്റ് പുരാണ കാവ്യങ്ങളിലേക്ക് തിരിയേണ്ടി വരും. തീക്ഷ്ണമായ സ്വഭാവമുണ്ടായിരുന്നിട്ടും ശുദ്ധവും സദ്ഗുണസമ്പന്നയുമായ ഒരു സ്ത്രീയായി അംഗീകരിക്കപ്പെട്ട ദ്രൗപദി ഭാര്യത്വത്തിന്റെ വളരെ വ്യത്യസ്തമായ അപകടകരമായ സ്ത്രീയാണെന്ന് ചിലർ പറയും. സ്ത്രീകളുടെയും ഭാര്യമാരുടെയും ഭാരതീയ ചിത്രീകരണങ്ങളുടെ വിശാലമായ പശ്ചാത്തലത്തിൽ മഹാഭാരത കഥാസന്ദർഭത്തിനുള്ളിലും പാഠത്തിന് പുറത്തും ദ്രൗപദി അപകടകാരിയായ സ്ത്രീയാണ്. അവൾ രാമായണത്തിലെ കീഴടങ്ങുന്ന സീതയിൽ നിന്നും വ്യത്യസ്തമാണ്. സ്ത്രീകളുടെയും ഭാര്യമാരുടെയും ഭാരത ചിത്രീകരണങ്ങളുടെ വിശാലമായ പശ്ചാത്തലത്തിൽ മഹാഭാരത കഥാസന്ദർഭത്തിനുള്ളിലും പഠനത്തിന് പുറത്തും ദ്രൗപദി അപകടകാരിയായ സ്ത്രീയാണ്. മറ്റെന്തിനേക്കാളും അവളുടെ നിശ്ചയദാർഢ്യവും ഉജ്ജ്വലമായ ഊർജ്ജവും അനീതിയെ വെല്ലുവിളിക്കുവാനും അവളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് ന്യായമായ പെരുമാറ്റം ആവശ്യപ്പെടുവാനും ഭാരത സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്നു. ദ്രൗപദിയുടെ കഥാസാരത്തിന് 2000 വർഷത്തിലേറെ പഴക്കമുണ്ടെങ്കിലും ഭാരതത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകിച്ചും വിവാഹമോചന സന്ദർഭങ്ങളിൽ ചർച്ചകൾക്ക് അവൾ ഇപ്പോഴും പ്രസക്തയാണ്. വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാദം കേൾക്കുമ്പോൾ ന്യായാധിപർ ദ്രൗപദിയെ ഒരു യഥാർത്ഥ സ്ത്രീയുടെ ഉദാഹരണമായി പ്രതിപാദിച്ചു. അവളുടെ സ്വാതന്ത്ര്യവും തുറന്നു പറയുന്ന സ്വഭാവവും ദുരന്തത്തിലേക്ക് നയിച്ചു. എന്നാൽ പോലും മഹാഭാരതം ആവർത്തിച്ച് വിശദീകരിക്കുന്നത് യുദ്ധം കോസ്മിക് പദങ്ങളിൽ ഒരു നല്ല കാര്യമാണെന്നും ദേവന്മാരാൽ നിയോഗിക്കപ്പെട്ടതും ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കാൻ ആവശ്യമുള്ളതുമാണ്. അതിനാൽ ദ്രൗപദി പ്രപഞ്ച നന്മ പ്രദാനം ചെയ്യുന്നു. ദ്രൗപദിയുടെ വെല്ലുവിളി നിറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും പുരുഷാധിപത്യത്തിന് അപകടകരമാണ്. കീഴ്വഴക്കവും നിശബ്ദതയും സ്ത്രീ ആദർശങ്ങളായി അവതരിപ്പിക്കുന്നത് സമൂഹങ്ങൾക്ക് അപകടകരമാണ്. ആ കാരണത്താൽ തീർച്ചയായും ദ്രൗപദി ആഘോഷിക്കപ്പെടുക തന്നെ ചെയ്യണം.
ദ്രൗപദി മനക്കരുത്തുള്ള വ്യക്തമായ പദ്ധതികളുള്ള പതിയെ പതിയെ തന്റെ കരാള ലക്ഷ്യം പൂർത്തീകരിച്ച വീട്ടമ്മയാണ്. ഇക്കാലഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന പെൺ സ്വഭാവമാണ് 2000 വർഷങ്ങൾക്ക് മുൻപുള്ള മഹാഭാരത കഥയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിന്റെ മുഖ്യ കഥാപാത്രം അവൾ തന്നെയല്ലേ എന്ന് തോന്നിപ്പോകും യഥാർത്ഥ നായിക, കൃഷ്ണന്റെ സഹകാരിണി. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം.